ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തവും നീതിപൂർവ നീതിപൂർവമായ ഇന്ത്യൻ നിയമവ്യവസ്ഥയാണ് നമ്മൾ എപ്പോഴും അത് വലിയ കാര്യമായി പരിഗണിക്കപ്പെടുന്നത് ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ഞാൻ ഇനി പോകുന്നത് പ്രശസ്തമായ ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലെ വിധി പ്രഖ്യാപനത്തോടെയാണ് ഇന്ത്യയിലെ മൗലികാവകാശ സംരക്ഷണം ലോക ശ്രദ്ധ തന്നെ നേടിയത് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് മിക്ക രാജ്യങ്ങൾക്കും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചട്ടക്കൂടുകളുണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്നിട്ടും ഇക്കാര്യത്തിലെ ഭരണഘടനാ വസ്തുത സംബന്ധിച്ച് രാജ്യത്ത് വ്യക്തതയുണ്ടായിരുന്നില്ല സർക്കാർ ആധാർ എല്ലാ ക്ഷേമ പദ്ധതികൾക്കും ബാധകമാക്കിയതോടെ ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു സ്വകാര്യത ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ഭാഗമാണെന്നായിരുന്നു ഹർജിയിലെ അടിസ്ഥാന നിലപാട് ഈ അവകാശം ആധാർ നിയമം ലംഘിക്കുന്നതായി ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി ചൂണ്ടിക്കാട്ടി സ്വകാര്യത ഭരണഘടനയുടെ പാർട്ട് മൂന്നിന്റെ ഭാഗമായി അന്തർലീനമാണെന്നും അദ്ദേഹം വാദിച്ചു തീർച്ചയായിട്ടും ആ ജഡ്ജ്മെന്റ് കൂടുതൽ അർത്ഥത്തോടുകൂടി കൂടുതൽ ഗൗരവത്തോടുകൂടി അധികാരികൾ അത് സെൻടർ സ്റ്റേറ്റ് ആയിരുന്നാലും അത് അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റില് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കണം ഇന്നത്തെ കാലത്ത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മനേകാ ഗാന്ധി ആർ രാജഗോപാൽ ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് തുടങ്ങിയ കേസുകളിൽ സ്വകാര്യതയെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സുപ്രീംകോടതി കൈക്കൊണ്ടിട്ടുള്ളത് എട്ട ഭരണഘടനാ ബെഞ്ചിന്റെ എം പി ശർമ്മ കേസിലെയും ഖരഗ്സിംഗ് കേസിലെയും വിധി പക്ഷേ സ്വകാര്യത മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന സങ്കല്പത്തിന് എതിരായിരുന്നു ഭരണഘടനയിൽ സ്വകാര്യത മൌലികാവകാശമായി ഉറപ്പു നൽകുന്നില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ വിവക്ഷ ജസ്റ്റിസ് കെ എസ് പുട്ടസാമി കേസ് രണ്ട് വിഭാഗങ്ങളായി സുപ്രീംകോടതി പരിഗണിച്ചു ആധാറിന്റെ സാധുത അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചും സ്വകാര്യത ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശത്തിന്റെ ഭാഗമാണോ എന്നത് ഒൻപതംഗ ബെഞ്ചുമാണ് പരിഗണിച്ചത് സ്വകാര്യത അവകാശം ഭരണഘടന വ്യക്തമായി നിർവചിച്ചിട്ടില്ലെന്നായിരുന്നു പ്രധാന എതിർകക്ഷിയായ കേന്ദ്ര സർക്കാർ വാദം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ നിർണായക ഇടപെടലുകൾ നടത്തി ആധാർ നിയമനിർമ്മാണത്തിന് സുപ്രീംകോടതി സാധുത നൽകി നിയമത്തിലെ അൻപത്തിയേഴ് മുപ്പത്തിമൂന്ന് ഒന്ന് രണ്ട് നാൽപ്പത്തിയേഴ് രണ്ട് ഡി തുടങ്ങിയ സെക്ഷനുകളാണ് റദ്ദാക്കിയത് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യത ഭരണഘടന ഉറപ്പ് നൽകുന്ന മൌലികാവകാശങ്ങളുടെ ഭാഗമാണെന്ന് വിധിച്ചു എം ബി ശർമ്മ ഖരഗ്സിംഗ് കേസുകളിലെ സുപ്രീം കോടതിയുടെ തന്നെ നിഗമനങ്ങളും ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി സ്വകാര്യതക്കുള്ള അവകാശം പാർട്ട് മൂന്നിന്റെ ഭാഗമാണെന്നും ആർട്ടിക്കിൾ പ്രകാരം പ്രസക്തമാണെന്നും ഭരണഘടനാ ബെഞ്ച് വിധിച്ചു ഇന്ത്യൻ പൗരനായ ഏതൊരാൾക്കും ഓഫ് കാസ്റ്റ് ആൻഡ് പൗരനായും ഈ ഒരു അവകാശം കിട്ടുന്നുണ്ട് ആ വിധിയുടെ പ്രൊട്ടക്ഷൻ ഇന്നും കിട്ടുന്നുണ്ട് എന്നാൽ ഇത്രയും കിട്ടിയാൽ മതിയോ ആ വിധിയുടെ കാതലായ ആ ഒരു സന്ദേശം അല്ലെ ആ വിധി അതിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ നടപ്പിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വേണം പരിശോധിക്കാൻ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു സുപ്രീംകോടതിയുടെ ഒൻപതങ്ങ് ഭരണഘടനാ ബെഞ്ചിന്റെ നിർണായക വിധി പ്രഖ്യാപനം പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇന്ന് താല്പര്യം പൗരന്റെ അവകാശവും സ്വകാര്യതയും കവരുന്ന നിയമനിർമ്മാണങ്ങളിലാണ് അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വിലങ്ങിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നത് പുട്ടസ്വാമി കേസിലെ വിധിയാണ് എന്നതാണ് വസ്തുത ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി